കിഴക്ക് ദിക്കിലേക്ക് നോക്കി മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് യേശു ക്രിസ്തുവോ അപ്പസ്തോലന്മാരോ പഠിപ്പിച്ചില്ല. സർവവ്യാപിയായ ദൈവം ഏത് ദിക്കിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാലും ശ്രവിക്കാൻ ശക്തനാണ്. ദൈവത്തെ ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് മാത്രമായി ചുരുക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന് വിരുദ്ധമാണ്. ദേവാലയത്തിലെ ദൈവ സാന്നിധ്യം തിരശീലയിട്ട് ജനങ്ങളിൽ നിന്നും മറയ്ക്കുന്നത് യഹൂദ മതവിശ്വാസമാണ്. കാൽവരിക്കുന്നിൽ യേശു മരിച്ചപ്പോൾ നെടുകെ കീറിപ്പോയ ദേവാലയ തിരശീല തിരികെ കൊണ്ടുവന്ന് ദൈവത്തെ ജനങ്ങളിൽ നിന്നും മറയ്ക്കുന്നത് ക്രൈസ്തവ ചൈതന്യത്തിന് വിരുദ്ധമാണ്. മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിലുള്ള വിശുദ്ധ കുർബാന നിർത്തലാക്കി പൂർണമായും സുറിയാനി ഭാഷയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കണം എന്ന കൽദായ വാദവും ക്രൈസ്തവ വിരുദ്ധമാണ്. ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയാണ് യേശു പഠിപ്പിച്ചതും സംസാരിച്ചതും. സുറിയാനി ഭാഷയിൽ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഫലം കിട്ടുമെന്ന കൽദായ വാദം ദൈവത്തിന്റെ ശക്തിയെ ചോദ്യം ചെയ്യുന്നതാണ്. സകല ഭാഷകളുടെയും നാഥനായ ദൈവത്തെ ജനങ്ങളിൽ നിന്നും പൂർണമായും അകറ്റുന്ന നടപടിയാണിത്. ബലിപീഠം മറച്ചുപിടിച്ച് പുറം തിരിഞ്ഞു നിന്ന് സുറിയാനിയിൽ അർപ്പിക്കുന്ന കുർബാനയിൽ ദിവ്യകാരുണ്യ യേശുവിനെ നേരിൽ കാണാനോ ബലിപീഠത്തിൽ അർപ്പിക്കുന്ന തിരുക്കർമ്മങ്ങൾ നേരിൽ കാണാനോ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനോ സാധിക്കാത്ത ജനങ്ങൾ വിശ്വാസം നശിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ മാത്രമേ ഈ നടപടികൾ കാരണമാകൂ. ബലിപീഠത്തിലെ ദിവ്യകാരുണ്യ യേശുവിനെയും വിശുദ്ധ കുർബാനയുടെ കർമ്മങ്ങളും നേരിൽ കാണാതെ മനസ്സിലാക്കാത്ത സുറിയാനി ഭാഷയിൽ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കുർബാന ഒരു അനുഭവമാകാതെ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു ഭാവി തലമുറകൾ സഭയുടെ നാശത്തിന് കാരണമാകും. സഭാ പാരമ്പര്യങ്ങൾ അനുസരിച്ചുള്ള ആരാധനക്രമം നല്ലത് തന്നെ. പക്ഷേ യേശുക്രിസ്തു പഠിപ്പിച്ച സുവിശേഷത്തിന് വിരുദ്ധമായ പാരമ്പര്യങ്ങളും ജനങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ആചാരങ്ങളും ഉപേക്ഷിക്കാനുള്ള വിവേകം സഭാനേതൃത്വം കാണിക്കണം. സഭയുടെ അധികാരികളെ അനുസരിക്കുന്നതോടൊപ്പം സുവിശേഷത്തിന് വിരുദ്ധമായ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാനുള്ള കടമയും അൽമായർക്കുണ്ട്. നന്ദി.